വെച്ച വീട്ടിൽ നിന്ന് വരെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിടത്തിൽ താഴെ വീണ് നട്ടല് പൊട്ടിയിട്ട് ആ വീട് വിൽക്കേണ്ട അവസ്ഥ ഉള്ള ചേട്ടൻ വരെ ഉണ്ട് ഞങ്ങളെ ഗ്രൂപ്പിൽ. നമ്മളെപ്പോലുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടില്ല. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലയിലും ഉള്ള കുറേ പേര്, അതായത് എന്നെപ്പോലെ തന്നെ അല്ലാതെ കിടപ്പിലായവർ, പിന്നെ മസ്കുലർ അസ്ട്രോഫിയ അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ ആക്സിഡൻറ്റ് പറ്റിയവരും, പിന്നെ വീണിട്ട് നട്ടലിന് പ്രശ്നം വന്നവരൊക്കെ ആയിട്ടുള്ള കുറേ പേരുണ്ട്. അവർ ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടൊരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൽ ഈ കൊട ചെയ്യുന്നവരുണ്ട്, പേപ്പർ പേന ചെയ്യുന്നവരുണ്ട്, ചിരട്ടയിൽ കരകൗശലങ്ങൾ ചെയ്യുന്ന, അങ്ങനെ കൊല്ലം ജില്ലയെ ബേസ് ചെയ്തിട്ട് ഞാനും പിന്നെ വേറെ ചേട്ടനുണ്ട് കരുകോണ് സുരേഷ് ബാബു എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെയും കുറച്ചുപേരുണ്ട് കൊല്ലം ജില്ലയിൽ കുറച്ച്. അതെ, ഞങ്ങൾക്ക് പിന്നെ ഒരു മോട്ടിവേഷനായിട്ടും ഒരു മെൻറ്ററായിട്ടൊക്കെ ഒരു സാറും ഉണ്ട്. ചിലരൊക്കെ നമ്മളെ ഈ പോസ്റ്റുകൾ കണ്ടിട്ട് ചിലർ വിളിച്ച് ചോദിക്കും പഠിപ്പിക്കാമെന്ന്, അങ്ങനെ കുറേ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ കൂടെ കൂട്ടി. ശരി, ഇതിൻ്റെ വിപണനം എങ്ങനെയാണ് സത്യം? ഇത് വിപണനം എന്ന് പറയുന്നത് നമുക്ക് ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ അത് കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യും, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവരുടെ കറക്റ്റുള്ള അഡ്രസ്സ് അയക്കുമ്പോൾ നമ്മൾ കൊറിയർ വഴി സാധനം എത്തിച്ചു കൊടുക്കും. ഓക്കെ, കൊറിയർ വഴി ചെയ്തു? നമ്മുടെ ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കും. നമ്മൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്യുന്നത്. അതെ അതെ, കാരണം ക്വാളിറ്റി ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്യത്തില്ല. വെരി ഗുഡ്, അത്ര. കാരണം നമ്മൾ നമ്മളെ വിശ്വസിച്ച്, ഞങ്ങളുടെ അവസ്ഥ കണ്ട് നമ്മളെ വിശ്വസിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഒരു ഓരോരുത്തരും ഞങ്ങൾക്ക് ഇത് തരുന്നത്, ഇത് ഇങ്ങനെ ഓർഡർ തരുന്നത്. അപ്പൊ അവരെ നമ്മൾ പറ്റിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. പല കളറിലെ തുണികൾ എൻ്റെ കയ്യിൽ കാണും, അപ്പൊ അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആളുകൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്യും. അപ്പൊ അവരത് കളറ് ചൂസ് ചെയ്തിട്ട് എനിക്ക് ഇട്ടുതരും, ഇത് മതി എന്ന് പറയുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് അവര് കൊറിയർ ആയി. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ, ഇപ്പൊ കാലം കുടയോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ. പക്ഷെ കാലം കുട ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും. കാരണം എന്ന് വെച്ചാല് മറ്റേ ഇത് ഇതുപോലെ ടാഗിങ് അല്ല, മറ്റേ സ്റ്റിച്ചിങ് ആണ്, അകത്ത് സ്റ്റിച്ചിങ് വരും. ഓക്കെ ഓക്കെ. ഞാനൊരു 6 വർഷത്തോളമായി. 6 വർഷത്തോളമായി. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ പേപ്പർ പേന എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നുണ്ട്. ശരി, പേപ്പർ പേനകളും ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്യുന്നുണ്ട്, പേപ്പർ പേനയും ചെയ്യുന്നുണ്ട്. അതിന്റെ അവൈലബിലിറ്റിയും വിപണനം ഒക്കെ എങ്ങനെയാണ് അതിന്റെ? അത് നമ്മളിപ്പം കുടയുടെ സീസൺ കഴിഞ്ഞ ഉടൻ തന്നെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നമ്മളെ പരിസ്ഥിതി ദിനമൊക്കെ വരുമ്പോഴത്തേക്ക് പേപ്പർ പേന നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ശരി ശരി, സ്കൂളുകളിലേക്ക് ഒരുപാട് ബൾക്കായിട്ട് പോകുമായിരിക്കും. പക്ഷേ കോവിഡിന് മുമ്പ് നല്ല രീതിയിൽ പേനയ്ക്ക് ഓർഡർ കിട്ടിയിരുന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ കോവിഡിന് ശേഷം അങ്ങനെ വലിയ ഒരു മൂവ്മെന്റ് ഇല്ല പേനയ്ക്ക്. പക്ഷെ കുടക്കുണ്ട്, എനിക്ക് ജന്മനാനുള്ള അസുഖമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം ഈ ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റി സുഖമില്ലാതായിരിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കിടക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്. അവരാണെങ്കിൽ പലരും അവരുടെ അവരുടെ കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് വീണു പോകുമ്പോൾ, കാരണം എനിക്ക് ആ ഒരു ഫീലിംഗ് ഇല്ല. കാരണം ഞാൻ ജനിച്ച് എന്നെ കാണാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ ഇങ്ങനെ ഞാനെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പ്, എനിക്ക് ബോധം വന്ന സമയം മുതൽ ഞാൻ ഇങ്ങനെയാണെന്നുള്ള ആ ഒരു മൈൻഡ് അങ്ങ് സെറ്റായി. പക്ഷെ അവർക്ക് അങ്ങനെയല്ലല്ലോ, കാരണം നടന്നിട്ട് പെട്ടെന്ന് വീഴുന്നു അവർക്ക്. അതെ, ആഘാതമാണ്. അവരുമായിട്ട് അവരോടും ഞാൻ പറയാറുണ്ട്, അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഇതാണെന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഞാനും അമ്മയുണ്ട്, സിസ്റ്റർ കല്യാണം കഴിഞ്ഞു. അപ്പൊ അവിടെ ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയും മാത്രമേ ഉള്ളൂ. മാരീഡ് ആണോ? ഞാൻ നോക്കി, പക്ഷേ നമ്മളെ പോലുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടില്ല. ശരി, വിനുവിനിപ്പോ 34 വയസ്സല്ലേ? 34 വയസ്സുണ്ട്. എനിക്കതാണ് വിഷമം. അതാണ് അമ്മയുടെ കാലശേഷം പിന്നീട് ഞാൻ ഒറ്റയ്ക്കാവും എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ എങ്ങനെയായാലും നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഏതായാലും ശീലിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്ത് പോകും. ശരി ശരി ശരി, വളരെ സന്തോഷം. കാരണം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞ കുറെ വർഷങ്ങൾ ഞാൻ വീട്ടിൽ തന്നെ അടഞ്ഞിരുന്നുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങുകയും മറ്റുള്ള ആൾക്കാരെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആൾക്കാരെ കാണുമ്പോഴും വല്ലാത്ത ഒരു ഇതായിരുന്നു. പിന്നീട് ഞാനത് പുറത്തിറങ്ങുകയും ആൾക്കാരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് തുടങ്ങി പയ്യെ പയ്യെ പിന്നെ ഇതിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലായി. കാരണം നമ്മള് മനസ്സിലായി, മാത്രമല്ല സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടായി അല്ലേ? അതിന്റെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഇത്തിരി പാടായിരുന്നു അക്സെപ്റ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒതുക്കി വെക്കുക, ഒതുക്കി വെക്കുക, അതെ, വീട്ടുകാരെ തന്നെ ഒതുക്കി വെക്കുക, ഒതുക്കിയൊക്കെ അടിച്ചമർത്ത് ആ രീതിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം, കാരണം അവരെ പൊതുവേദി കൊണ്ടുവരാൻ സമയം. തീർച്ചയായിട്ടും അതെ,
തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇതിനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുകയും ക്രൈമുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ വേദന ഇപ്രാവശ്യം കുറച്ച് മെറ്റീരിയൽസ് എടുത്തുള്ളൂ, കാരണം ഫണ്ടിങ്ങിന്റെ ഒരു പോരായ്മ ഉള്ളതുകൊണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഈ സ്കൂൾ തുറക്കുമ്പം വിനോദ് നല്ല ബിസിനസ് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്രാവശ്യം നടക്കും അത് പറയുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങളെ ഗ്രൂപ്പിൽ ഉള്ളവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ. വളരെ നല്ല കാര്യം, വളരെ ആ ഒരു ഹൃദയവിശാലതയാണ് വേണ്ടത്. നിങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും, വിനുവിന് മാത്രമല്ല മറ്റുള്ള എല്ലാവരെയും സഹായിക്കണമെന്നുള്ള മനസ്സിലാണ്. എനിക്ക് ഓർഡർ ഇപ്പം അധികം ഉണ്ടെങ്കിൽ ബാക്കി ഞാൻ അവർക്ക് കൊടുക്കും. ഓ, വഴി കിട്ടും, അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? ചെയ്യാറുണ്ട്, കാരണം എൻ്റെ കയ്യിൽ നിൽക്കാത്തതും അവർക്ക് കൊടുക്കും. കാരണം അവരുടെ കയ്യിലുള്ളതും പോയില്ലെങ്കിൽ അവർക്കും അത് അവരുടെ കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് അത് ക്വാളിറ്റിയുള്ള ഡബിൾ കോട്ടിംഗ് സിൽവർ കോട്ടിംഗ് ആണ്, കളർഫുൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ, നല്ല സൂപ്പർ. ആ, എല്ലായിടത്തും ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു കുട നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് മഴയത്ത് കയറി വന്നിട്ട് മടക്കി ചിലത് വെക്കാറുണ്ട്. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇങ്ങനൊരു വര കാണും, അപ്പൊ അതിലിങ്ങനെ ബ്ലാക്ക് വീണിട്ട് ആ വെള്ളം ഇരുന്നിട്ട് കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഉണക്കി മടക്കി സൂക്ഷിച്ചാൽ ഒരുപാട് വർഷം നിൽക്കും, കമ്പിയും തുരുമ്പിക്കത്തില്ല. കാലം കുടയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും. അത്രയും ഒരു മണിക്കൂർ കൊണ്ട് ശരിയാക്കി എടുക്കാം. ഇത്രയും ഫോളും അത് കണക്ക് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഈ കാറിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഗോൾഫ് എന്ന് പറയും. ആ, വലിയത്, വലിയ കുട. ഏതാ വേണ്ടത് പറഞ്ഞാൽ ഇതാണോ? ഏതാ ഇതോ ചോപ്പ് വെച്ചേക്ക്. വേറെ പറയാനുള്ളത് മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണും, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും ഇതേപോലെ ഉള്ള എല്ലാ ഇങ്ങനെ ഇങ്ങനെ വീട്ടിനകത്ത് അടഞ്ഞിരിക്കുന്ന ഭിന്നശേഷിക്കാരെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഈ ലോകത്തിന് മുന്നിൽ ഇങ്ങനെ കൊണ്ടുവരിക, അടഞ്ഞിരിക്കാൻ അനുവദിക്കാതെ ഇതേപോലുള്ള കാര്യങ്ങൾ എൻഗേജഡ് ആക്കുക, സപ്പോർട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും സപ്പോർട്ട് കൊടുക്കുക, നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി മാറ്റുക, മാറ്റുക, അത്രയേ ഉള്ളൂ. ഉപേക്ഷിക്കാതിരിക്കുക. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പം സ്കൂളിൽ ഒരു തുറക്കുമ്പോൾ വീട്ടിലൊരു മൂന്ന് കുട മേടിക്കുന്നു, ഒരു കുടയെങ്കിലും നിങ്ങളെ നിന്ന് മേടിക്കുക. അറ്റ്ലീസ്റ്റ് മൂന്ന് കുട വെളിയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഒരു കുടയെങ്കിലും നിങ്ങളെ നിന്ന് മേടിക്കാനുള്ള പരിഗണന കാണിക്കുക അല്ലേ. അപ്പൊ അത് ഒരു ഞങ്ങൾക്കത്, കാരണം ഒരു കോട നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊരു സഹായമാണ്. പലരുടെ അവസ്ഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥകളാണ്, സാമ്പത്തികമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും വിനുവിന് നല്ലൊരു സെയിലൊക്കെ ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളത് ഞാനത് എഡിറ്റ് ചെയ്ത് ഉടൻ തന്നെ ഇടാം ഇത് കേട്ടോ. താങ്ക് യു സോ മച്ച്.